Hi friends, ellavarkkum PSC Rising Wings ilekku swagatham. Kurur Neelakandan Namboothirippad, MC Joseph, C Krishnan ennivare kuriche PSC ki chodikkan sadhyathayulla questions aanu ee video il ulpeduthirikkunnathu. 1867 ജൂൺ 11 തൃശൂർ ജില്ലയിലെ ചാവക്കാടാണ് സി കൃഷ്ണൻ ജനിച്ചത്. അദ്ദേഹം അന്തരിച്ചത് 1938. 1913 മിതവാദി മാഗസിൻ സി കൃഷ്ണൻ കോഴിക്കോട് നിന്നും പുറത്തിറക്കി. അതിനുശേഷം അദ്ദേഹം മിതവാദി സി കൃഷ്ണൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിച്ചത് സി കൃഷ്ണനാണ്. 1909 കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിച്ചത്. 1912 കോഴിക്കോട് അദ്ദേഹം SNDP ക്ലബ്ബ് ആരംഭിച്ചു. 1925 അദ്ദേഹം ബുദ്ധിസ്റ്റ് കൗൺസിൽ സംഘടിപ്പിച്ചു. മലബാർ ടെനൻസി ആക്ട് പാസാക്കാനായി പരിശ്രമിച്ചത് സി കൃഷ്ണനാണ്. 1930 മലബാർ ടെനൻസി ആക്ട് പാസാക്കിയത്. തളി റോഡ് സമരം സംഘടിപ്പിച്ചതും സി കൃഷ്ണനാണ്. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് സി കൃഷ്ണനാണ്. സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ആർട്ടിക്കിളാണ് മിസ്ട്രസ്സുമാരുടെ സങ്കടങ്ങൾ. 1887 ജനുവരി 6 എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ് MC ജോസഫ് ജനിച്ചത്. 1981 അദ്ദേഹം അന്തരിച്ചു. മലയാളത്തിലെ ആദ്യത്തെ എത്തിയസ്റ്റ് മാഗസിനായിരുന്നു യുക്തിവാദി. യുക്തിവാദി മാഗസിൻ ആരംഭിക്കാൻ സഹോദരൻ അയ്യപ്പനോടൊപ്പം ചേർന്നിരുന്നത് MC ജോസഫാണ്. യുക്തിവാദിയുടെ ഫൗണ്ടർ എഡിറ്റർ സഹോദരൻ അയ്യപ്പനായിരുന്നു. 1931 MC ജോസഫ് യുക്തിവാദിയുടെ എഡിറ്ററായി. 1935 കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്ത യുക്തിവാദി സംഘത്തിൻ്റെ സെക്രട്ടറിയായിരുന്നു MC ജോസഫ്. 1967 അദ്ദേഹം ഇന്ത്യൻ റേഷണലിസ്റ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി. MC ജോസഫിനെ യുക്തിവാദികളുടെ മാർപ്പാപ്പ എന്ന് വിശേഷിപ്പിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. MC ജോസഫിൻ്റെ പ്രധാന കൃതികളാണ് പുരോഗതി, യുക്തിപ്രകാശം, ചിന്താവിപ്ലവം, നാസ്തിക ചിന്ത, കുട്ടിച്ചാത്തൻ, പ്രബോധനം, ആശയസമരം എന്നിവ. കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് 1896 ഫെബ്രുവരി 6 ജനിച്ചത്. തൃശൂർ ജില്ലയിലെ അടാട്ടാണ് അദ്ദേഹം ജനിച്ചത്. 1981 അദ്ദേഹം അന്തരിച്ചു. 1920 അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ലോകമാന്യൻ എന്ന പത്രം പുറത്തിറക്കി. 1920 അദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടി. കോഴിക്കോട് വച്ചാണ് അദ്ദേഹം ഗാന്ധിജിയെ കണ്ടത്. കേരള ഖാദി ബോർഡിൻ്റെ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ ഒരു സ്ഥാപക ഡയറക്ടറായിരുന്നു അദ്ദേഹം. ആയിരത്തി തൊള്ളായിരത്തി 2nd നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മണലൂരിൽ നിന്ന് മത്സരിക്കുകയും ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ജവഹർ ബാലഭവൻ സ്ഥാപിച്ചത് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. വൈക്കം സത്യാഗ്രഹത്തിലും ഉപ്പു സത്യാഗ്രഹത്തിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിലും അദ്ദേഹം പങ്കെടുത്തു. ഉപ്പു സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന ലാത്തിചാർജിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.